नमस्कार केरल सरकारी सौजन् वाक्सेशन जन पूर्ण भाग पलुरी सन्मागोदय वायनशाल कोची गौतम आशुपत्र चेरको इन सौजन् वाक्सेशन कोविशील्ड नल्क क्या पलुरी लाइब्ररी कटिड़क वार्ता रोग अदा जनजीवि साधारण नील मारिको തടസ്സപ്പെട്ട് കിടന്ന പല മേഖലകളും തുറന്നു കൊടുത്തതിന്റെ ഭാഗമായി ആളുകൾ ജോലിക്ക് പോകാനും വരുമാനം സമ്പാദിക്കാനും അതുവഴി വാണിജ്യ വ്യാപാര മേഖലകളെല്ലാം സജീവമായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ നവംബർ മാസം 1-ാം തീയതി മുതൽ തുറക്കുന്നു. അങ്ങനെ പൂർവ സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് മാറുകയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ നാട്ടിൽ വാക്സിൻ എടുക്കാത്തവരും എടുത്തവർക്ക് തന്നെ സെക്കൻഡ് ഡോസ് കൊടുക്കാനുള്ള തീവ്രമായ ഒരു പരിശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വായനശാലയുടെ നേതൃത്വത്തിൽ ഗൗതം ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ കൂടി ഇന്ന് കോവിഷീൽഡ് വാക്സിൻ നൽകാൻ തയ്യാറായിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റും ലോക്കൽ ബോഡി ഗവൺമെന്റുകളും വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് കോവിഡ് വാക്സിനേഷൻ വിജയപ്രദമായി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്മാർഗോദയ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി പള്ളുരുത്തിയെ സംബന്ധിച്ച് ജനങ്ങളുടെ കാര്യങ്ങളിലെല്ലാം എപ്പോഴും ഇടപെട്ടു പോകുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ കോവിഷീൽഡ് വാക്സിനേഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രമായി ലൈബ്രറി ഇന്ന് പ്രയോജനപ്പെടുത്തുകയാണ്. ഏതാണ്ട് നല്ല നിലയിൽ തന്നെ ഒന്നാം ഡോസ് എന്ന നിലയിൽ 92% ആളുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വളരെ അവശേഷിക്കുന്ന ആളുകൾക്കും കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് ലൈബ്രറിയിൽ ഈ സംരംഭത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. എറണാകുളം ജില്ലയിൽ സമ്പൂർണ്ണ വാക്സിനേഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കുന്ന സ്പോൺസറേജ് ആപ്പ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഭാഗമായി സ്വകാര്യ ആശുപത്രികളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾ വഴിയായിട്ടാണ് വാക്സിൻ ജനങ്ങളിലേക്ക് സൗജന്യമായിട്ട് എത്തിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള വാക്സിൻ ലഭ്യമാക്കുന്നത് കമ്പനികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സ്പോൺസർഷിപ്പ് വഴിയായിട്ടാണ്. ഇത്തരത്തിൽ ഗൗതം ആശുപത്രി നടപ്പിലാക്കുന്ന 10-ാമത്തെ ക്യാമ്പാണ് ഇന്നിവിടെ സർഗോത്മയ ലൈബ്രറിയിൽ പള്ളുരുത്തിയിൽ വെച്ച് നടത്തുന്നത്. കോവിഡ് എന്ന മഹാമാരിയെ പ്രതിരോധിക്കുന്നതിനായി ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും ആശുപത്രികളും ചെയ്യുന്ന നന്മ പ്രവൃത്തിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ജനങ്ങളെല്ലാവരും ജാഗ്രതയുള്ളവരായി തീർന്നുകൊണ്ട് വാക്സിനുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ മഹാമാരിയെ ചെറുക്കാം. ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി പള്ളുരുത്തിയിൽ നിന്നും റെഡ്ജൻ റബല്ലോ.